തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം താടിയിടും. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം. ശരിക്കും പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, തേരഹ് കനാൻ നാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ട ആളാണ്. അത് ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല, കനാൻ നാട് നല്ല നാടാണെന്നൊക്കെ കണ്ടോണ്ട് അവൻ കനാനിലേക്ക് പോകാൻ പുറപ്പെട്ടു. ഹാരാനിൽ വന്നപ്പോൾ ഹാരാനിൽ അങ്ങ് പാർത്തു. കാര്യം ഹാരാനും മോശമല്ല, ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൊണ്ടാണ് ശരിക്കും അബ്രഹാം പോകുന്നതിൻ്റെ അർത്ഥം. ഹാരാനിൽ വന്നിട്ട് അവർക്ക് നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടായെന്നാണ്. അപ്പോൾ കനാൻ കണ്ടു പോകുന്നവൻ്റെ പ്രശ്നം ഹാരാൻ കണ്ടാൽ അവിടെ നിൽക്കുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഞാനൊരു ചർച്ച നടത്തുകയാണ്. അപ്പം എൻ്റെ പരിചയമുള്ള ഒരു നായരൊരു ആളുണ്ടെന്ന് വയ്ക്കുക. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദര എൻ്റെ കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി അവൻ 12 ക്ലാസ് പാസ്സായി, എവിടെ കിട്ടുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. എല്ലായിടത്തും മദ്രാസിലും ബാംഗ്ലൂരിലും ഒക്കെ എൻജിനീയറിങ്ങിന് പോയി നോക്കി, ഒരു രക്ഷയില്ല. ഭയങ്കര പൈസയാണ് ചോദിക്കുന്നത്, എനിക്ക് എവിടെ നിന്നാ പൈസ? പിന്നെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നടക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തോട് പ്രാജ്ഞം പറഞ്ഞു, ഈ വെള്ളിയാഴ്ച വാ പ്രാർത്ഥിക്കാം. ഒരു ബൈബിളും ഞാൻ പിള്ളേരെ കൊടുത്തെന്ന് വെച്ചു. അപ്പോൾ ഇദ്ദേഹം വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ബൈബിളും ഒക്കെ എടുത്ത് വരിക, പ്രാർത്ഥിക്കാൻ വരിക. എന്തിനാണെന്നറിയാമോ? യേശുവിനോടുള്ള സ്നേഹവും മറ്റുള്ള ഒന്നും അല്ല കാര്യം. എന്താ, എങ്ങനെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അഡ്മിഷൻ കിട്ടാൻ ഇയാൾ ബൈബിളും കൊണ്ട് വന്നപ്പോഴത്തേക്കാണ് NSS കരയോഗം പ്രസിഡന്റ് അതിലെ നടന്നു വരുന്നത്. അയാൾ ചോദിച്ചു, ഇത് താനെന്താണോ പരമേശ്വരൻ പിള്ള ഈ ബൈബിളൊക്കെ പൊക്കി പിടിച്ചോണ്ട് പോകുന്നത്, താൻ എവിടെ പോവാ? അതെ, ഞാൻ ആ നമ്മുടെ ആ ഉപദേശി ഉണ്ടല്ലോ, അയാൾ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ച കൊച്ചിന് അഡ്മിഷൻ കിട്ടുന്നതായിരുന്നു, ആ പിന്നെ പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് വെച്ചു. ഇത് തനിക്ക് നാണമില്ലയോ അവിടെ പോയി പ്രാർത്ഥിക്കും. ഇവിടെ നമ്മുടെ NSS അകത്തെ തടയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ തനിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം അവൻ അഡ്മിഷൻ. അല്ലേ, NSS കരയോഗം പ്രസിഡന്റ് പറയാ, പാലക്കാട് അകത്തെത്തറ NSS കോളേജിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ പുള്ളി അഡ്മിഷൻ വാങ്ങിച്ചിരാമെന്ന്. ഉടനെ എന്തോ പരമേശ്വരൻ അവിടെ പറയുന്നു, ആ എന്നാൽ പിന്നെ എന്തോ കാര്യത്തിന് അങ്ങോട്ട് പോകുന്നത്, എന്നാൽ പിന്നെ നമുക്ക് അവിടോട്ട് പോയേക്കാം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, താൻ നാളെ വന്നേരെ നമുക്ക് ഒരുമിച്ച് അകത്തെത്തറയ്ക്ക് പോയേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ യേശുവിൻ്റെ പുറകെ പോകും? ഇല്ല. അപ്പോൾ അഡ്മിഷന് വരുന്നവൻ അഡ്മിഷൻ കിട്ടുന്നിടത്ത് പോകും. അതുകൊണ്ടാണ് ആളുകൾ യേശുവിനെ കണ്ടു വരണമെന്ന് പറയാൻ കാര്യം. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം. ഇല്ലേ, അവർക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അവർ അഡ്മിഷൻ വാങ്ങിച്ചോട്ടെ, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ, എനിക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്നതിനകത്ത് എല്ലാവരും പഠിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത്, നമുക്കൊരു തെറ്റായ ഒരു ചിന്തയുണ്ട്, ഇതൊക്കെ കാണിച്ച് ദേശം കാണിച്ച് എങ്ങനെയെങ്കിലും ആൾക്കാരെ യേശുവിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാമെന്ന്. അത് നടക്കത്തൊന്നുമില്ല, അങ്ങനെ നടക്കണമെന്ന് ദൈവമായിട്ട് ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ എങ്ങനെയെങ്കിലും നടന്നാൽ അവരോട് നന്നാകത്തുമില്ല. കാര്യം എന്താണ്, കനാൻ നാട് കാണാൻ കനാൻ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ട തേരഹ് ഹാരാനിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല പശുവിനെ വളർത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് കണ്ടപ്പോൾ അവിടെ താമസിച്ചെന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ ഇടത്താവളം തേടി വരുന്ന ആളുകളെ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരാവശ്യവുമില്ല, ഒരു കാര്യവുമില്ല. പിന്നെ നിങ്ങളുടെ അയൽവക്കക്കാരൻ്റെ കൊച്ചിനൊരു അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിച്ചാൽ വളരെ സന്തോഷം, അത് നിങ്ങളുടെ സ്നേഹത്തോടെ ചെയ്യണം, അല്ലാതെ സ്വാർത്ഥമായ ലക്ഷ്യത്തോടെ ഒന്നുമല്ല. അങ്ങനെങ്ങാണോ അഡ്മിഷൻ കിട്ടിയിട്ടെങ്ങാണോ അവൻ നമ്മുടെ സഭയെ വന്ന ഒരാളുകൂടെ എൻ്റെ സഭയെ കൂടുമല്ലോ എന്ന് വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചോ, അവർ നന്നാകട്ടെ. ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചോ, പക്ഷെ സ്വാർത്ഥമായ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ടിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താണ്, വാട്ട് ഇസ് നീഡഡ് ഇസ് ജസ്റ്റ് യുനോ, യു നീഡ് ടു ലവ് പീപ്പിൾ. സ്നേഹത്തിൽ നിന്നായിരിക്കണം ചെയ്യേണ്ടത്, ഏത് കാര്യവും ചെയ്യേണ്ടത് എന്നായിരിക്കണം, സ്നേഹത്തിൽ നിന്ന്. നമ്മൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും യാക്കോബക്കാരനെയും കത്തോലിക്കനെയും പെന്തിക്കോസുകാരനെയും എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. കാര്യം ഇവരെല്ലാവരും ആരാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതിനകത്ത് ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. സഹായിക്കുക എന്ന് പറയുന്നതിനകത്തും ഈ കാര്യങ്ങളൊന്നുമില്ല. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇല്ലേ, ശമരിയക്കാരൻ ജാതി നോക്കിയാണോ വഴി കിടന്നവനെ പിടിച്ചു നോക്കി എന്നാ സത്രത്തിൽ കൊണ്ടുപോയത്? ഒന്നുമല്ല. ജാതി മതം നോക്കിയൊന്നുമല്ല സഹായിക്കേണ്ടത്. സഹായിക്കേണ്ടത് ആരെയും സഹായിക്കുക, നിങ്ങളുടെ മുമ്പിൽ സഹായത്തിനായിട്ട് ദൈവം കൊണ്ടുവരുന്ന വ്യക്തിയെ ദൈവത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്ന വേദോസം പഠിപ്പിക്കുന്നു. ഇല്ലേ, അതുകൊണ്ട് അതല്ല ഞാൻ പറയുന്നത്. ദേശം കണ്ടിറങ്ങുന്നവൻ വേറൊരു ദേശം കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും.
എന്നാൽ ദൈവത്തെ കണ്ടിറങ്ങുന്നവൻ അവനൊരിക്കലും ദൈവത്തെ വിട്ടുവെച്ച് പോകത്തില്ല. അതുകൊണ്ട് ശിഷ്യത്വം എന്ന് പറയുന്നത് ദേശം കണ്ടിറങ്ങുന്നതല്ല, ശിഷ്യത്വം എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടിറങ്ങുന്നതാണ്. അബ്രഹാം ദൈവത്തെ കണ്ടു, ദൈവം അവനെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ കൽപ്പിച്ചാറെ. എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ അവൻ പുറപ്പെട്ടു. അവൻ എല്ലാം ഉപേക്ഷിച്ചുപോയി. എന്തൊക്കെ ഉപേക്ഷിച്ചത്? ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും. ഉപേക്ഷണത്തിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ അവനുണ്ടായി, എങ്കിലും ദൈവം അവനോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഉപേക്ഷിക്കുന്നു. ഹി നീഡഡ് ടു ലീവ് ഹിസ് ഫാദേഴ്സ് കൺട്രി, കിൻഡ്രഡ് ആൻഡ് എവറിഥിങ്. അവൻ്റെ പിതൃദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ടിട്ട് മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, ദൈവം കാണിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഉപേക്ഷണം എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പിൻ്റെ, ശിഷ്യത്വത്തിൻ്റെ പ്രഥമ പാഠമാണ്. ഡിട്രിച്ച് ബോണോഫർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഡിട്രിച്ച് ബോണോഫർ എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ചീപ്പ് ഗ്രേസ്, വിലയില്ലാത്ത കൃപ. കൃപ രക്ഷ സൗജന്യമാണ്, സൗജന്യമാണെന്ന് പറഞ്ഞ് എന്താണ് അത് വിലയില്ലാത്തതാണെന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്റ്റേജ്. അങ്ങനെ ചീപ്പ് ഗ്രേസ് ആണ് ഇന്നത്തെ സഭയുടെ പ്രശ്നം എന്ന് പറഞ്ഞ ഡിട്രിച്ച് ബോണോഫർ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. When somebody becomes a disciple of Jesus Christ, Jesus is coming in between him and his normal life. ആരെങ്കിലും യേശുവിനെ അവന്റെ ശിഷ്യനാക്കും, ആരെങ്കിലും യേശുവിന്റെ ശിഷ്യനാകുമ്പോൾ യേശു അവനും അവന്റെ സാധാരണ ലോകത്തിനും മധ്യത്തിലേക്ക് കയറി വഴിമുടക്കി നിൽക്കുകയാണ്. ബ്രിട്ടീഷ് മോണോഫർ പറഞ്ഞ കാര്യമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്ട്? ഐ മീൻ യു അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റേറ്റ്മെന്റ്? അതായത് ഞാൻ യേശുവിന്റെ ശിഷ്യനാകുവാൻ തീരുമാനമെടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ യേശു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെയും എൻ്റെ സാധാരണ ലോകത്തിൻ്റെയും ഇടയ്ക്കോട്ട് കയറി വഴിമുടക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, വഴിമുടക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ നിൽക്കുന്നതാണ് എന്ത്? വഴിമുടക്കി നിൽക്കുക എന്ന് പറയുന്നത്, വഴിമുടക്കി നിൽക്കുക. അതുപോലൊരു പണിയാണ് യേശു കൊടുത്ത് കാണിക്കുന്നത്. എന്താണ്? നമ്മൾ അവൻ്റെ ശിഷ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളെ ഇടം വലം വിടത്തില്ല, പിന്നെ ലോകത്തിലേക്ക് നമുക്ക് സ്പർശിക്കാൻ പറ്റത്തില്ല. ജീസസ് ഈസ് ബിക്കമിങ് അവർ ഇമ്മീഡിയറ്റ് റിയാലിറ്റി. നമ്മളുടെ ഏറ്റവും അടുത്ത യാഥാർത്ഥ്യം ആരായിത്തീരുന്നു? യേശുവായിത്തീരുന്നു. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാൽ യേശുവിനെയാണ് മുട്ടുന്നത്, ഇങ്ങോട്ട് തിരിഞ്ഞാലും യേശുവിനെ മുട്ടുന്നത്, പുറകോട്ട് പോയാലും യേശുവിനെയാണ്, മുന്നോട്ട് പോയാലും യേശുവിനെയാണ്. യേശുവിലൂടെ മാത്രമേ എനിക്ക് ലോകത്തിൻ്റെ മറ്റെങ്ങോട്ടെങ്കിലും സ്പർശിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ യേശുവാണ് തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വാതിൽ ഒരാളിങ്ങനെ കൈപിടിച്ചിങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചു, ആ വാതിലിനപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യത്തെ സ്പർശിക്കണമെങ്കിൽ എന്താണ്, ഞാനൊന്ന് ഒതുങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ സ്പർശിക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് നിങ്ങളപ്പുറത്ത് നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരിക, ഒരു മുട്ടായി തരികയാണെന്ന് വെച്ചോ, എനിക്ക് അത് വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? യേശു ഒന്ന് ഒതുങ്ങി തന്നേ പറ്റുള്ളൂ, വഴിമുടക്കി നിൽക്കുകയാണ്. ഇതുപോലെ എൻ്റെ സ്വാഭാവികമായ സാധാരണമായ ജീവിതത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാതെ യേശു വഴിമുടക്കി നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ലോകത്തിലെ എന്തെങ്കിലും അനുഭവിക്കണമെങ്കിൽ യേശു അനുവദിക്കണം. അതിനപ്പുറത്താണ്, ഹീ ഈസ് മൈ ഇമ്മീഡിയറ്റ് റിയാലിറ്റി. എനിക്കൊന്നിനെയും ലോകത്തിലൊന്നിനെയും ഡയറക്റ്റായിട്ട് സ്പർശിക്കാൻ പറ്റുന്നില്ല, യേശുവിലൂടെ മാത്രമേ സ്പർശിക്കാൻ പറ്റുന്നുള്ളൂ. എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരിക്കാം, നാളെ ജോലി ചെയ്യരുതെന്ന് യേശു പറയുന്നില്ല, പക്ഷേ ജോലി ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് അവൻ തീരുമാനിക്കും. ജോലി ചെയ്യുകയാണെങ്കിൽ എന്ത് ജോലി ചെയ്യണോ എന്നുള്ളത് ദൈവം തീരുമാനിക്കും. കർത്താവ് പറഞ്ഞ ശരി നീ ജോലി ചെയ്തോ, പക്ഷേ എന്ത് ജോലി ചെയ്യണം എന്ന് ആര് തീരുമാനിക്കും? യേശു തീരുമാനിക്കും. നമ്മളുടെ മൊറാജി അബ്കാരി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, പിറ്റേ ദിവസം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് പിറ്റേ ദിവസം ആ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടോ? ഇല്ല. ആരനുവദിക്കണം? യേശു അനുവദിക്കണം. യേശു അനുവദിക്കുമെങ്കിൽ ചെയ്തു, പക്ഷേ അത് വേറെ യേശുവല്ലോ ആയിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. എന്തുമായിക്കോട്ടെ, ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യാം, മോശമാണോ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത്? ലോകത്തിൽ എന്തുമാത്രം ടീച്ചേഴ്സിനെ വേണം, വൺ ഓഫ് ദി നോബ്ലസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ഇസ് ടീച്ചിങ് ജോബ്. പക്ഷെ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യണോ വേണ്ടായോ എന്ന് ആര് തീരുമാനിക്കും? യേശു തീരുമാനിക്കും. ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യണോ വേണ്ടോ എന്ന് യേശു തീരുമാനിക്കും. ജോലി ചെയ്യണമെന്ന് തന്നെ അവനാണ് തീരുമാനിക്കുന്നത്. എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരാ? യേശുവാണ്. കാര്യം യേശു എനിക്കും എൻ്റെ ജീവിതത്തിനും മധ്യത്തിലേക്ക് കയറി വഴിമുടക്കി നിൽക്കുകയാണ്. എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, എൻ്റെ ശബ്ദം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇതിനെല്ലാം മധ്യത്തിലേക്ക് ആര് കയറി നിൽക്കുക? യേശു കയറി നിൽക്കുക. ഏലിയാവ് ഏലീശായുടെ മേലൊരു പുതപ്പിട്ടച്ച് ഒറ്റ പോക്കാണ്. ഏലീശ പുറകെ ഓടിച്ചെന്നു, ഏലിയാവ് നടന്നു, ഏലീശ പുറകെ ഓടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകുന്ന ഏലിയാവിൻ്റെ അടുത്തെത്തണമെങ്കിൽ ഏലീശായ്ക്ക് ഓടണമായിരുന്നു. ഇന്ന് ഏലീശാമാരുടെ പുറകെ ഏലിയാവുമാർ എത്ര ഓടിയിട്ട് അവരെ ഒന്ന് കാണാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഏലീശ
ഏലിയാവിനോട് ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യജമാനെ ഒന്ന് നിൽക്കണേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ചെന്ന് എൻ്റെ പിതാവിനെ ഒന്ന് ചുംബിക്കാൻ എനിക്ക് അനുവാദം തരണം. ഏലിയാവ് ഒരു സാധാരണ മനുഷ്യനാണ്, തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബയനായ ഏലിയാവ്. ഏലീശ അങ്ങനൊന്നുമല്ല, ഏലീശ ധനികനായ ഒരു മനുഷ്യനാണ്. 12 ഏക്കർ കാളയെ പൂട്ടേണ്ട അത്രയും വസ്തുവുള്ള ഒരു 100 ഏക്കറെങ്കിലും കണ്ടം പൂട്ടാനുണ്ട്, പിന്നെ മറ്റു വസ്തു ഉണ്ടോന്നുള്ള അറിയത്തില്ല. അന്നത്തെ ധനികനായ ഒരു മനുഷ്യൻ ഏലീശ. അവൻ്റെ മോളിൽ ഏലിയാവ് ഒരു പുതപ്പിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പനെ ചുംബിക്കാൻ ഏലിയാവിൻ്റെ അനുവാദം വാങ്ങിക്കുന്നത് നമ്മൾ കാണുന്നു. ഏലിയാവിൻ്റെ പുറകോട്ട് നോക്കി നിന്നിട്ട് പറയാണ്, ശരി പൊക്കോ, പക്ഷേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്നുള്ളത് മറന്നു പോകരുത്. എന്താ ചെയ്തത്? ഒരു പുതപ്പ് അവൻ്റെ ദേഹത്തിട്ടു. പക്ഷെ ആ പുതപ്പ് അവൻ്റെ അധീനതയിലാണ്, അല്ലെങ്കിൽ ആ പുതപ്പ് അവനെ ഏലിയാവിൻ്റെ അധീനതയിലാക്കുകയാണ്. പിന്നെ സ്വന്തം പിതാവിനെ ചുംബിക്കുന്നത് പോലും എങ്ങനെയാണ്? ആ യജമാനൻ്റെ അനുവാദത്തോടെയാണ്. ഇതുപോലെ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ സ്വന്തം പിതാവിനെ ചുംബിക്കുവാൻ, സ്വന്തം മക്കളെ സ്പർശിക്കുവാൻ, സ്വന്തം ഭാര്യയെ സ്പർശിക്കുവാൻ, എൻ്റെ പണം എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ, അതിനുള്ള സകല കാര്യങ്ങൾക്കും യേശുവിൽ നിന്ന് അനുവാദം വാങ്ങാതെ അണുവിട നീങ്ങാൻ കഴിയാത്തത്ര നിലയിൽ യേശു കയറി വഴിമുടക്കി നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ശിഷ്യത്വം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. സ്വർഗസ്വ പിതാവേ, അനുതാപത്തിൻ്റെ ആ വലിയ അവസ്ഥയിൽ ഞങ്ങളുടെ ഹൃദയം തകർന്നിട്ട് പാപമോചനം പ്രാപിക്കുവാനും പാപത്തെ ഉപേക്ഷിക്കുവാനും നീ ഞങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നുവല്ലോ, അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാപമോചനത്തിന് അഷ്വറൻസിനായി സ്തോത്രം കർത്താവേ. ലോകത്തിൽ ഒരു ദൈവത്തിനും ഒരു മനുഷ്യനും തരാൻ കഴിയാത്തതാണത്, കാരണം എൻ്റെ പാപത്തിന് പകരമായിട്ട് അതിൻ്റെ വില കൊടുക്കാൻ നീ മാത്രം തയ്യാറായിരുന്നു. സാത്താൻ എന്നെ പിച്ചി ചീന്തി നരകത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചപ്പോൾ നിന്റെ രക്തം കൊടുത്ത് നീ എന്നെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാക്കിയ നിന്റെ കൃപയ്ക്കായി സ്തോത്രം. എന്നാൽ ഞാൻ സ്വാതന്ത്ര്യം കൊതിക്കുന്നില്ല കർത്താവേ, എനിക്ക് നിന്റെ അടിമയായാൽ മതി. കർത്താവേ, എനിക്കും എൻ്റെ സാധാരണ ജീവിതത്തിന് മധ്യത്തിലേക്ക് നീ കയറി വഴിമുടക്കി നിൽക്കണമേ കർത്താവേ. നിന്റെ അനുവാദമില്ലാതെ ലോകത്തെ സ്പർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഓടുന്നു എൻ വീ